ഹായ്, വെൽക്കം ടു ദാൻസൻസ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് വീഡിയോ ചെയ്യാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇച്ചിരി തിരക്കുകളായിപ്പോയി, ഇച്ചിരി കൺസ്ട്രക്ഷൻ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതേപോലെ നമ്മുടെ കെനൽസിൻ്റെ റിനോവേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. പ്ലാനിങ് പ്രകാരം ഓരോ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതേപോലെ ഫ്രണ്ടിൽ നമ്മുടെ ഫെൻസിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് റീഫിറ്റ് ചെയ്യേണ്ടി വന്നു. അതേപോലെ ഫ്രണ്ടിൽ നമ്മുടെ കോമ്പൗണ്ട് വാളുകൾ വർക്കുകൾ ചെയ്തു, ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഡോഗ്സ് കിടക്കുന്ന ഭാഗത്തുള്ള ഗ്രൗണ്ടും നമുക്ക് ചെറിയ വർക്കുകൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രൗണ്ട് ഇച്ചിനും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉൾത്തിരിഞ്ഞ് വരുന്നത്. അപ്പം ഇവിടുത്തെ മരങ്ങൾ, കുറച്ച് മരങ്ങളും കൂടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഡിഫോറസ്റ്റേഷനാണ്, നമുക്ക് റീപ്ലാന്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ദൈവമനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഡോഗ്സിനെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള സ്പേസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടോയ്ലറ്റിങ്ങിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. എണ്ണം കൂടുതൽ നമുക്ക് പുറത്തേക്ക് ഇറക്കുമ്പം ഡ്യൂറേഷൻ കുറച്ചും കൂടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബീഗിളിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ചെയ്യാം. ചിപ്പിപ്പാറയുണ്ട്, നമുക്ക് ചിപ്പിപ്പാറയെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം. അതെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ഈ പണികളുടെ കാര്യങ്ങളുമായിട്ട് തിരക്കിലാണ്. അപ്പം നമ്മുടെ ദ്യുതി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെയും റിസൾട്ട് ഞാൻ ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ആൾറെഡി നമ്മളതെല്ലാം റിട്ടി ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്കത് ഉടനെ ചെയ്യാം. നമ്മുടെ സാന ആൻഡ് സോണിയ എന്ന് പറയുന്ന രണ്ട് പേരുടെ വിഷുവലായിരുന്നു ഏറ്റവും കൂടുതൽ ഓടിയത്. അവർക്കുള്ള സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 22 മുമ്പിട്ടായിട്ട് നമുക്ക് അത് അവർക്കുള്ള ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും. അതേപോലെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രകാരം നമ്മൾ ഡിസംബറിന് മുമ്പിട്ട് മോണിറ്ററൈസേഷൻ സക്സസ് ആവുമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേങ്കിൽ അതിനൊരുപാട് നേരത്തെ നമ്മൾ മോണിറ്ററൈസേഷൻ സക്സസ്സായി. അതിന് നിങ്ങൾ സ്പെഷ്യൽ വ്യൂവേഴ്സിന് അവിടെ എല്ലാവരോടും വളരെ വളരെ താങ്ക് യു പറയുന്നു. കാര്യം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തതും കാര്യങ്ങൾ ചെയ്തതും. അതുപോലെ നമ്മുടെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള, അതായത് ഒരു വിഷ്വലി വന്നു കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഒഫീഷ്യലി നമ്മൾ സ്ട്രീമിങ് ആവുന്നതിന് മുമ്പിട്ട് തന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്കും ഒരുപാട് താങ്ക് യു. കാര്യം അവർ ആ ഡിസ്ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ വിഷ്വലിനെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവർക്കും ഉള്ള താങ്ക് യു. നിങ്ങളെപ്പോലുള്ള ഹേറ്റേഴ്സും ചേർന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കറക്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ ഗ്രോത്ത്, ഹേറ്റേഴ്സ് ഉള്ളവർക്ക്, ഗ്രോത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ ഹേറ്റേഴ്സ് നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോഴേ ഊഹിച്ചോണം നമ്മൾ വി ആർ ഓൺ ദ റൈറ്റ് പാത്ത് എന്നുള്ളത്. അപ്പം വളരെ താങ്ക് യു ഫോർ ദ ഹേറ്റേഴ്സ് ആൻഡ് ദ ഫോളോവേഴ്സ്. നിങ്ങളുടെ ഫാമിലി, നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയുള്ള എല്ലാവരും കീപ് ഗോയിങ് ഓൺ സപ്പോർട്ടിങ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ഗ്രോത്തിന് വേണ്ടുന്നത്. ആഹാ, രണ്ട് കൊച്ചുങ്ങളും കൂടെ കിടന്ന് കളിയാണ്. രണ്ടുപേരും മോശമല്ലേ, രണ്ടും മോശമല്ലേ. അണിങ്ങനെ കിടി അണി, നമ്മുടെ കൂടുകളെല്ലാം വീണ്ടും ഇങ്ങോട്ട് മാറ്റി. പപ്പി കേജും എന്താ പറയുന്നത്, ക്വാറൻറ്റൈൻ കേജും അതേപോലെ ആടിൻ്റെ കേജും ഇങ്ങോട്ട് മാറ്റി. ഇവിടെ ഇപ്പം നമ്മൾ ആ വാള അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കാർ ഷെഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടം വരെ നിൽക്കുകയാണ്. അങ്ങോട്ടും കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എങ്കിൽ എനിക്കിവിടെ കേജ് യു ഷേപ്പിൽ കവർ ചെയ്ത്, അതായത് അവിടെ കിടക്കുന്ന നമ്മുടെ ഡെലിവറി റൂംസിലും ട്രീറ്റ്മെൻറ്റ് കേജസിലും കിടക്കുന്ന ഡോഗ്സിനും പുറത്തോട്ടുള്ള വിഷ്വൽസ് ഒന്നും കാണാതെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിൽ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ എങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായതുകൊണ്ട് ആകപ്പെട്ട കൺഫ്യൂസ്ഡ് ആണ്. അതേപോലെ നമ്മൾ നട്ട് വളർത്തിയെടുത്ത കുറച്ച് മരങ്ങളുണ്ട്, അപ്പം അത് പോകാതെ നമുക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെമ്പററി കേജേ ചെയ്യാനും പറ്റും, അയൺ കേജസേ ചെയ്യാനും പറ്റും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം സിമെൻറ്റ് കേജ് ചെയ്താൽ കൊള്ളാം എന്നാണ് ആഗ്രഹം. കാര്യം സിമെൻറ്റ് കേജ് ആകുമ്പം വണ്ടയും ഇൻവെസ്റ്റ്മെൻറ്റാണ്. പിന്നെ ടെമ്പററി കേജസ് ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും.
ജീകി ഇങ്ങോട്ട് നോക്കിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മുടെ കുതിരയും കൊണ്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ പ്രതിഷേധം കാണിക്കുന്നതാണ്. അപ്പം എനിക്കിങ്ങനെ കവർ ചെയ്ത് കേജി കെട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, റീതിങ്കിങ് ആണ്. പക്ഷേ ഇങ്ങനെ വെക്കുമ്പം ഔട്ട്സൈഡേഴ്സിനെ ആർക്കും വിഷ്വൽ പറ്റത്തില്ല, ആർക്കും കാണാൻ പറ്റത്തില്ല, ഇവിടെ കിടക്കുന്ന ഡോഗ്സിനെ ആർക്കും കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു സൈഡിൽ മാത്രം വേണമെങ്കിൽ നമുക്കൊരു 4-7 cages, നമുക്ക് ടെമ്പററി കേജ്, അയൺ കേജ് ആണെങ്കിൽ നമുക്ക് 7 cages ചെയ്യാം, സിമെൻറ്റ് കേജ് ആണെങ്കിൽ, കോൺക്രീറ്റഡ് കേജ് ആണെങ്കിൽ നമുക്ക് 6 മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം സോറി 4 മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ ചെയ്യാൻ പറ്റൂ. അപ്പം ഹോസ്റ്റലിംഗ് കേജസ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആക്കാം. അപ്പം ഇൻ കേസ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഡോഗ്സിനെ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും, അതാകുമ്പം ഞാനില്ലെങ്കിലും അവർക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ എല്ലാ രീതിയിലും നമ്മൾ യോജിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം ബ്രീഡിങ്ങും ട്രീറ്റ്മെൻറ്റിനും കിടക്കുന്നവരെ മറ്റുള്ളവർ കാണണം എന്ന് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ എല്ലാം ഇവിടോട്ടാക്കാം, പ്ലസ് ഹോസ്റ്റലിംഗ് ഡോഗ്സിനെയും ഇവിടെ ആക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ട്രെയിനിങ്ങിനുള്ളവരെ മാത്രം അപ്പുറത്തെ ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്യാം എന്നൊക്കെ പ്ലാനിങ്ങിലാണ്. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിംഗ് പ്ലസ് ട്രെയിനിങ് ഡോഗ്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെയായിട്ട് നീളത്തിലും ചെയ്യാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഗ്രൗണ്ട് ഏരിയ കിട്ടും, ആ ട്രീസെല്ലാം മാറ്റേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതും ഇതേപോലെ നമ്മൾ നട്ട് വളർത്തിയെടുത്ത മരം, അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേസിലും കേജ് സെറ്റ് ചെയ്യാം. സ്പേസ് ആണെങ്കിലും നമുക്ക് റൈഡിങ്ങിനൊക്കെ ഉള്ള ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിങ്ങിനുള്ള ഗ്രൗണ്ടും ഓക്കെ ആയിരിക്കും. കാര്യം റൈഡിങ് പഠിക്കാൻ വരുന്നവർക്കൊക്കെ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ ആകപ്പാടെ എല്ലാ രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഇങ്ങനെ നിലനിൽക്കും. ഇവിടെ പക്ഷേ കേജ് സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ട്, കാര്യം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്, പ്രോപ്പർട്ടിയുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു വസ്തുത. എനിവേ, നമുക്ക് ഇങ്ങനെയുള്ള റിനോവേഷൻ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വിഷ്വൽസ് വരാത്തത്. എനിവേ, വളരെ വളരെ താങ്ക് യു. ഇങ്ങനെയുള്ള കുറച്ച് റിനോവേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിഷ്വൽസ് പ്രോപ്പറായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളത്. ഞാൻ മാക്സിമം കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തോളാം. ഈ ടെമ്പററി കേജസ് ഏതാണ്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു 2 ആയിട്ടുള്ളതെല്ലാം ബിൽറ്റ് ചെയ്തിട്ട്, പക്ഷേ എങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കേജ് സെറ്റപ്പ് പോലെ ഇരിക്കുന്നു. അപ്പം അതാണ് വരുന്നൊരു ഡ്രോബാക്ക്. 1-2 ഡോഗ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിപ്പം ഡോഗ്സിൻ്റെ എണ്ണം കൂടുതലുണ്ട്, അതേപോലെ വിസിറ്റേഴ്സ് എപ്പോഴും ഉണ്ട്, അപ്പം എല്ലാവർക്കും ഒന്നും സുഖിച്ചെന്ന് വരത്തില്ല. ആക്ച്വലി അത് ചെയ്തിട്ട് അധികം നാളായില്ലെങ്കിൽ പോലും ഡെയിലി ഈ ഹോസ്റ്റലിങ്ങിനും ഇതൊക്കെ വരുമ്പം അവരൊന്നും പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് മാനേജ്മെൻറ്റൊക്കെ ഉള്ള ഡോഗ്സൊന്നും അല്ല, അപ്പം എല്ലാവരും ഒന്നും പ്രോപ്പർ ടൈമിലായിരിക്കത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ഡോഗ് കേജുകൾ നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റൂ താനും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് കൂടുതൽ കേജ് നമുക്ക് പഴക്കം തോന്നിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇല്ല, രാവിലെയും വൈകുന്നേരവും വെള്ളം ഒക്കെ ഒഴിച്ചു നിൽക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കണമെങ്കിൽ കോൺക്രീറ്റ് കേജസ് ആയിരിക്കും ബെറ്റർ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതേപോലെ പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ. എൻ്റെ എന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കും, എൻ്റെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കും. അപ്പോൾ നമുക്കിങ്ങനെ സ്ഥിരം ഒരിടത്ത് വെക്കുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് വേണമെന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നിന്ന് പോകുന്നത്. എനിവേ, നല്ലൊരു ലാൻഡ്സ്കേപ്പറിനെ വേണം കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ ആലോചിക്കണം. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴേ നല്ല രീതിയിൽ ആലോചിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. എനിവേ, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, അതിനൊരുപാട് നന്ദി. നമ്മുടെ സ്ഥിരം വീഡിയോസ് വ്യൂ ചെയ്യുന്ന കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് വളരെ ഒരുപാട് നന്ദി. പിന്നെ അതേപോലെ നമ്മുടെ വല്ലപ്പോഴും മാത്രമുള്ള വീഡിയോസ് വൈറലായി പോകുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്, അപ്പോൾ അത് മാത്രം കാണുന്നവരുണ്ട്, അവർക്കും ഒരുപാട് നന്ദി. അതിനേക്കാളിട്ട് ഉപരി നന്ദി എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു വീഡിയോ ലോഡിങ് കഴിഞ്ഞ് പബ്ലിഷ് ആയി ഉടനെ തന്നെ ആ വീഡിയോ ചിലപ്പോൾ 7 ഒരു വീഡിയോ ആയിരിക്കും, ആ വീഡിയോ കാണുക പോലും ചെയ്യുന്നതിന് മുമ്പിട്ടേ 7 വീഡിയോയിൽ വീഡിയോ ലോഡായി 1 കയറി ഡിസ്ലൈക്ക് ചെയ്യുന്ന ടീമുകളുണ്ട്, അവർക്കും വളരെ നന്ദി. കാര്യം നിങ്ങളെ പോലുള്ളവരെ
ഡിസ്ലേക്ക് ചെയ്യാനെങ്കിലും നമ്മുടെ വീഡിയോ കയറി കാണുന്നുണ്ടല്ലോ. അപ്പം എനിവേ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയി, അതിൽ ഒരുപാട് ഒരുപാട് നന്ദി. നമ്മൾ ഡിസംബർ ലാസ്റ്റോടുകൂടി മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു, പക്ഷേങ്കിൽ അതിനെക്കാട്ടും ഫാസ്റ്റാക്കാൻ പറ്റി. പക്ഷേ അതിന് ശേഷമാണോ ഞാൻ ഈ മടിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുടെ അടുത്താണ്. ഈ കൺസ്ട്രക്ഷൻ പണികൾ കാരണമായിപ്പോയി നമുക്ക് വിഷ്വൽസ് ഇടാൻ പറ്റാതെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മൂന്നാല് ഡോഗ്സുകളെ, ഹസ്കി, ഹിമാലയൻ ഷീപ്പ് ഡോഗ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഡോഗ്സിൻ്റെ വിഷ്വൽസ് നമുക്ക് ഇടാൻ പറ്റിയില്ല. കാര്യം ഈ പണികളുടെ തിരക്ക് ആയതിനാൽ തന്നെ ട്രെയിനിങ്ങിന് വന്നതിൻ്റെ ആയാലും ഒന്നും വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റിയില്ല. കാര്യം നമ്മൾ പണിക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതറിയാമല്ലോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യേണ്ടുന്നതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം അവരോടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുകയും ചെയ്യുമായിരുന്നു. എനിവേ തുടർന്ന് വന്നോളാം. എല്ലാവരും നമ്മുടെ വീഡിയോസ് മസ്റ്റായിട്ടും കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ വിഷ്വൽസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.